ഹലോ ഉണ്ണേട്ടാ, എന്തൊക്കെയുണ്ട്? ഓ, എന്ത് പറയാനാടാ, ഫുള്ള് കട്ടപ്പുകയാണ്. ഞാൻ ഇതെല്ലാം നിർത്തി വെച്ച് വല്ല പണിക്കും പോയാലെന്ന് ആലോചിക്കുകയാണ്. ഏയ്, സ്പിരിറ്റ് വിടല്ലേ, പേപ്പറൊക്കെ ക്ലിയർ ആയിക്കോളും. നിനക്കിന് എത്ര സപ്ലൈ ഉണ്ട്? 31. ആ ബെസ്റ്റ്, നെയ്യും എന്തെങ്കിലും പണി കണ്ടുപിടിച്ച് വെച്ചോ. ഞാൻ ഒന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം, എന്നിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കണം. ആ അതെ, ഉച്ചയ്ക്ക് നൂണ എൻ്റെ വീട്ടിലാട്ടോ. എന്തോ ചേച്ചി, അമ്മാമ്മയുടെ ബർത്ത്ഡേയാ. എനിക്ക് നിന്നെ കുറിച്ച് വലിയ മോഹങ്ങളൊന്നുമില്ല. ആ ഡിഗ്രി ഒന്ന് എടുത്തു കാണുന്ന ആഗ്രഹമുണ്ട്. സിനിമയോ പാട്ടോ എന്താന്ന് വെച്ചാ ആയിക്കോ, പക്ഷെ ഡിഗ്രി ഒന്ന് എടുത്തിട്ട് പോരെ. നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും ടെൻഷനൊന്നും വേണ്ട, നീ അമ്മേനൊന്ന് വിളിക്കട്ടോ. വിളിക്കാം. എന്നാ വെച്ചോ, ഉള്ള സമയം വല്ലതിരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നല്ല ആർട്സിലും ചെന്ന് ജോയിൻ ചെയ്യും, അതിനെന്തിന് എത്ര കൺഫ്യൂഷൻ. ഹായ് ചേച്ചി. നിങ്ങൾ ഏത് ഇയറാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ. ചേച്ചി എന്നാ പോണേ? കുറച്ച് കഴിഞ്ഞ ഇറങ്ങും. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. നിനക്കറിയില്ലേ നമ്മുടെ ലേഡി റപ്പ? നീ ധൈര്യമായിട്ട് വീട്ടിൽ കാര്യം പറ. നമുക്ക് പറഞ്ഞെടുത്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേ മനസ്സിലാതെ എന്നെ കൊണ്ട് നടക്കൂല ഈ പരിപാടി. അന്നേ നിർത്തി പോയാൽ മതിയായിരുന്നു. അപ്പൊ വീട്ടുകാരും ഒന്നും ഈ തള്ളുന്നവർക്ക് അറിഞ്ഞൂടാലോ പെലിക്കുന്നവന്റെ വിഷമം. ഓരോ അലമ്പ് സീൻ. എടുക്ക് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാന്ന് തോന്നുന്നു. എങ്ങോട്ട് പോവാൻ? ദേ, നീ അടുത്ത 6 മാസം ഇരുന്ന് മര്യാദ പഠിക്ക്. പറ്റാവുന്നത്ര പേപ്പർ ക്ലിയർ ചെയ്യണം. തുണ്ടെല്ലാം വെച്ചൊരു പിടി പിടിക്ക്, ശരിയാവും. നീ എന്താ എന്ത് പറഞ്ഞാലും ഈ തുണ്ട് തുണ്ട് തുണ്ട്. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മുമ്പേ കോളേജ് ബൈക്ക് കയറ്റിയാ നമ്മുടെ ജോബിക്ക് വാണിംഗ് കിട്ടിയത്. നിനക്ക് അറിയണോ കോളേജില് ബൈക്കുമായിട്ട്? പിന്നെന്ത്, ഇനി അവരെന്ത് ചെയ്യാൻ? കോഴ്സ് കഴിഞ്ഞില്ലേ? എന്നാ കേറി അവരെന്ത് നോക്കാം. അങ്ങനെ പൊളിക്കാം. ഓ, കുഴപ്പമാവോ? നീ വാടാ.